തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അട്ടിമറിച്ചതായി ആരോപണം. നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ മാസം 28-29 തീയതികളിൽ നടന്ന നൃത്ത ഇനങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്ലാമർ ഇനങ്ങളിലെ വിജയികളെ മത്സരത്തിന് മുന്നേ നിശ്ചയിക്കുകയും അപ്പീലുകൾ അട്ടിമറിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് സംഭവം വഷളായത്. അട്ടിമറിച്ചത് സ്റ്റേജ് മാനേജർ ഉൾപ്പെടെയുള്ള അധ്യാപകർ വിധികർത്താക്കളും ചേർന്നാണ്. കലോത്സവ നിയന്ത്രണം മുഴുവൻ ഈ മാഫിയയുടെ കയ്യിലാണ്. ഇതിനെതിരെ ഒരു കൂട്ടർ രംഗത്ത് വന്നതോടെ മത്സരങ്ങൾ വീണ്ടും നടത്തണമെന്ന ആവശ്യം ശക്തമായി. മത്സരങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ വിദഗ്ധരെ കൊണ്ട് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നു. മത്സരബലം തീരുമാനിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ നൃത്ത വിദ്യാലയത്തിന്റെ പേരോടുകൂടി അറിയപ്പെടുന്ന നൃത്ത അധ്യാപകൻ, തിരുവനന്തപുരം കരകുളം സ്വദേശിയായ ഒരു അധ്യാപകൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘമാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരഫലം തീരുമാനിച്ചത്. കോട്ടയത്തെ സുദർശൻ എന്ന നൃത്താധ്യാപകന്റെ കോപ്പിറൈറ്റുള്ള ഐറ്റങ്ങൾ മോഷണം നടത്തി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഇതിനായി DEO DD ഓഫീസുകളും ഒത്തുകളിച്ചുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഫിക്സിംഗ് നടക്കുന്ന കാര്യം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അപ്പീൽ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും എല്ലാം DPA നിർദ്ദേശാനുസരണമെന്നായിരുന്നു മറുപടി. ഭരതനാട്യം, കുച്ചിപ്പടി, മോഹിനിയാട്ടം, കേരള നടനം, സംഘനൃത്തം തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങൾക്ക് പുറമെ ഒട്ടുമിക്ക മത്സരങ്ങളിലും ഇവരുടെ കൈകടത്തിലുണ്ടായിരുന്നതോടെ മത്സരഫലങ്ങൾ വ്യാപകമായി അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഒട്ടുമിക്ക വേദികളിലും സംഘർഷവും നടന്നു. നടി പ്രവീണയുടെ മകൾ ഉൾപ്പെടെ നിരപരാധികളായ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താതിരുന്നതിന് പിന്നിൽ വൻ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. മത്സര സമയങ്ങളിൽ DD ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന നെയ്യാറ്റിങ്കര ബോയ്സ് സ്കൂളിൽ ഉണ്ടാകാത്തതും വിവാദമാവുകയാണ്. ഈ ഇനങ്ങളിൽ നടന്ന വേദികളിൽ ഇതേ ചൊല്ലി വൻ സംഘർഷവും ഉണ്ടായി. സ്കൂൾ തലങ്ങളിൽ മുതലുള്ള മത്സരഫലങ്ങൾ ഇവരുടെ ഇടപെടൽ വ്യാപകമായതോടെ കലോത്സവങ്ങൾ വീണ്ടും അഴിമതിയിൽ മുങ്ങിയ കാര്യം നേരത്തെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നൃത്താധ്യാപകരും രക്ഷിതാക്കളും എന്ന പേരിൽ കലോത്സവ വേദികളിൽ വൻ ഗുണ്ടാ സംഘത്തിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ പ്രശസ്ത കോളേജിൽ ഈ നൃത്താധ്യാപകന്റെ സഹപ്രവർത്തകരായ നൃത്യാധ്യാപകന്മാരാണ് തിരുവനന്തപുരത്തെ ജഡ്ജിമാരായി എത്തിച്ചത്. മത്സരഫലങ്ങൾ ഇവർക്ക് അനുകൂലമാക്കാൻ തിരുവനന്തപുരം DEO DD ഓഫീസുകളിലെ ചില ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു. മത്സരത്തിന് മുൻപ് ജഡ്ജസിന്റെ പേരുകളും യോഗ്യതയും പറയണമെന്ന നിയമം അട്ടിമറിച്ച് ഭരതനാട്യ മത്സരം നടന്ന നെയ്യാറ്റിങ്കര ടൗൺ ഹാളിലെ സ്റ്റേജ് മാനേജരായ അധ്യാപകരും ഒത്തുകളിക്ക് കൂട്ടുനിന്നു. മത്സരഫലത്തിൽ കൃത്രിമം കാണിച്ചത് സ്റ്റേജ് മാനേജരായ അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു. മത്സരത്തിന് ശേഷം വിധികർത്താക്കളെ ഭക്ഷണത്തിന് പറഞ്ഞുവിട്ട് ഇവരുടെ മാർക്കുകൾ കൂട്ടിയതിൽ കൃത്രിമം നടത്തിയാണ് ഫലം അട്ടിമറിച്ചത്. ഇതിൽ നൃത്താധ്യാപകരിൽ നിന്ന് വൻതുകയാണ് ഇവർ ഈടാക്കിയത്. ഭരതനാട്യം ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിന് ശേഷം ജഡ്ജസുമാരുടെ മാർക്ക് ഷീറ്റ് മറ്റൊരിടത്ത് കൊണ്ടുപോയി മാർക്ക് കൂട്ടിയ ശേഷമാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികളുടെ മാർക്ക് പറയാനും അധ്യാപകർ കൂട്ടാക്കിയില്ല. സ്റ്റേജിൽ ഗ്രേഡ് പ്രഖ്യാപിക്കപ്പെട്ട പലരും ഓൺലൈൻ റിസൾട്ടിൽ നിന്നും പുറത്തായി. ചില വിദ്യാർത്ഥികളെ ബോധപൂർവം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഓരോ മത്സരങ്ങളിലെയും വിജയികളെ വീതം വെച്ച് എടുക്കുകയാണ് ഉണ്ടായതെന്നാണ് ആരോപണം. തുടർന്ന് റീവാലുവേഷൻ വേണമെന്ന മത്സരാർത്ഥികളുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടു. മത്സരം കൃത്യമായി പൂർത്തിയാകാത്ത പലരും ഓൺലൈൻ റിസൾട്ടിൽ ഇടം പിടിച്ചപ്പോൾ വേദിയിൽ എ ഗ്രേഡ് പ്രഖ്യാപിച്ച പലരെയും ഒഴിവാക്കി. മാഫിയ സംഘത്തിന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത മത്സരാർത്ഥികൾക്ക് എ ഗ്രേഡിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രേസ് മാർക്ക് പോലും നഷ്ടപ്പെടുത്തി. വിഷയവുമായി ബന്ധമില്ലാത്തവരായിരുന്നു വിധികർത്താക്കളിൽ ഏറെയും. രാവിലെ നടന്ന പദ്യപാരായണത്തിലും ആദ്യാക്ഷര ശ്ലോകത്തിലും വിധികർത്താക്കളായി വന്നവരാണ് വൈകിട്ട് നടന്ന പ്രസംഗത്തിന് മാർക്കിട്ടത്. ഇതുമൂലം ഗ്രേഡ് പോലും ഭൂരിപക്ഷം പേർക്കും കിട്ടിയില്ല. 12 സബ് ജില്ലയിൽ നിന്നെത്തിയ 11 പേരും ഇവിടെ തള്ളപ്പെട്ടു. ഇതേ തുടർന്ന് മത്സരാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. സർക്കാർ സ്കൂളുകളിലെ മത്സരാർത്ഥികൾ വ്യാപകമായി തഴയപ്പെട്ടപ്പോൾ തലസ്ഥാനത്തെ 2 മാനേജ്മെന്റ് സ്കൂളുകൾക്കായി സമ്മാനങ്ങൾ വീതം വെച്ച് നൽകുകയായിരുന്നു. നൃത്ത ഇനങ്ങളിൽ ലക്ഷങ്ങളാണ് മറിഞ്ഞത്. അപ്പീലുകൾ അനുവദിച്ചതിലും വൻ കൃത്രിമമാണ് ഇവിടെ നടന്നത്. DO ഓഫീസിലെ ചിലരായിരുന്നു ഇതിനു മുന്നിൽ. മത്സരാർത്ഥികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ജഡ്ജസിനെ കാണിക്കാതെ കലോത്സവ മാഫിയ നിർദ്ദേശങ്ങളുടെ അനുസരണം അർഹരായ അപ്പീലുകളും തഴഞ്ഞ് കാര്യങ്ങൾ തീർപ്പാക്കിയതിന് പിന്നിലും വൻ അഴിമതി നടന്നു. സബ് ജില്ലാ കലോത്സവങ്ങളിൽ നിന്ന് അപ്പീലിലൂടെ എത്തിയവരെ സബ് ജില്ലയിലെ 1 സ്ഥാനക്കാർക്ക് പിന്നിലാക്കാനും ഒരു നൃത്താധ്യാപകന്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായി. അപ്പീലിന്റെ പേരിൽ വൻ കൊള്ളയാണ് നടന്നത്. 2000 രൂപ നൽകി 254 അപ്പീലുകൾ വാങ്ങിയതിൽ 40 അപ്പീലുകൾ മാത്രമാണ് അനുവദിച്ചത്. നൃത്ത ഇനങ്ങളിൽ അപ്പീലുകാരുടെ CD പോലും കാണാതെയാണ് അപ്പീൽ തള്ളിയത്. CD കാണേണ്ട ആവശ്യമില്ലെന്നായിരുന്നു DD ഓഫീസിലെ സീനിയർ സൂപ്രണ്ടിന്റെ മറുപടി. സംസ്ഥാന കലോത്സവം ഒറ്റയ്ക്ക് നടത്തി തനിക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടെന്നായിരുന്നു പരാതിക്കാരോട് ഇയാളുടെ മറുപടി. സംഭവം വിവാദമായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും ഇന്നലെ ഇവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.
Oh.